ഹലോ എല്ലാവർക്കും ന്യൂ ക്ലിക്ക് മീഡിയയുടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഫെബ്രുവരി മാസം റേഷൻ കാർഡുള്ളവർക്ക് അതായത് മഞ്ഞ പിങ്ക് നീല വെള്ള കാർഡുള്ളവർക്ക് എന്തെല്ലാം സാധനങ്ങൾ റേഷൻ കാർഡുകൾ വഴി ലഭിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത് അപ്പോൾ റേഷൻ കാർഡുള്ള എല്ലാവരിലേക്കും നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടെ ഓൺ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആദ്യം നമ്മൾ നോക്കുന്നത് മഞ്ഞക്കാടുള്ളവരുടെ റേഷൻ വിഹിതമാണ് മഞ്ഞക്കാട് അല്ലെങ്കിൽ എ എ വൈ കാർഡിന് മുപ്പത് കിലോ അരിയും അഞ്ച് കിലോ ഗോതമ്പും സൗജന്യമായും ഒരു കിലോ പഞ്ചസാര ഇരുപത്തി ഒന്ന് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ പിങ്ക് കാർഡുള്ളവരുടെ റേഷൻ വിഹിതം നോക്കുകയാണെങ്കിൽ പി എച്ച് എച്ച് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും ഒരു കിലോക്ക് രണ്ട് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് നീലക്കാർ ഉള്ളവർ അതായത് എൻ കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് അതാത് താലൂക്കിലെ ലഭ്യത അനുസരിച്ചിട്ട് ഒരു കിലോ മുതൽ മൂന്ന് കിലോ വരെ ആട്ട ഒരു കിലോക്ക് പതിനേഴ് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് ഇനി വെള്ളക്കാടുള്ളവർക്ക് അതായത് എൻ പി എൻ എസ് കാർഡിന് നാല് കിലോ അരി കിലോക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ എന്നുള്ള നിരക്കിൽ ലഭിക്കുന്നതാണ് അതാത് താലൂക്കിലെ ലഭ്യത അനുസരിച്ചിട്ട് ഒരു കിലോ മുതൽ മൂന്ന് കിലോ വരെ ആട്ട ഒരു കിലോക്ക് പതിനേഴ് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് ഇതിന് പുറമെയായിട്ട് എ വൈ പി എച്ച് എച്ച് വിഭാഗത്തിലെ വ്യുതീകരിക്കപ്പെട്ട വീടിലെ കാർഡിന് അര ലിറ്റർ മണ്ണെണ്ണയും വ്യുതീകരിക്കപ്പെടാത്ത വീട്ടിലെ കാർഡിന് നാല് ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ് ഒരു ലിറ്ററിൻ്റെ വില എന്ന് പറയുന്നത് മുപ്പത്തി ഏഴ് രൂപ നിരക്കിലാണ് അതായത് നമ്മുടെ മഞ്ഞ പിങ്ക് കാർഡുള്ളവർക്കായിരിക്കും മണ്ണെണ്ണ ലഭിക്കുക നീല വെള്ള കാർഡുള്ളവർക്ക് മണ്ണെണ്ണ ലഭിക്കുകയില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടുമുള്ള അപ്ഡേറ്റുകൾ അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക